പനിയാരം എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും എല്ലാവരുടെ വീട്ടിലേക്ക് ഇഡ്ഡലിമാവൊക്കെ ഉണ്ടാവും എന്നുള്ളതറിയാം. അപ്പോൾ ഇഡ്ഡലിമാവ് കുറച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ഉള്ളി, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, അതേമാതിരി തന്നെ പച്ചമുളക്, അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഓയിലൊന്നുമല്ല നമ്മളിത് പൊരിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. കുറച്ച് എന്താണ് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഓയിൽ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു തുണിയോ ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഉണ്ണിയപ്പച്ചട്ടിയിൽ നമ്മൾ ഓരോ കുഴിയിലും ഒന്ന് തടവി കൊടുക്കുക. നന്നായി തടവിയ ശേഷം ഓരോ സ്പൂൺ മാവ് ഓരോ കുഴികളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് അടച്ച്, ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. നല്ലോണം തീ കുറച്ചിട്ട് വേണം നമ്മളത് വേവിക്കാൻ. ഒരു പുറം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേ പുറം കൂടി നമ്മൾ അതേമാതിരി തന്നെ മൂപ്പിച്ച് എടുക്കുക. നമുക്കറിയാം നല്ല പച്ചമുളക്, ഇഞ്ചി, അതേമാതിരി തന്നെ കറിവേപ്പില, അതിൻ്റെയൊക്കെ നല്ലൊരു മണം ഉണ്ടാവും. നോക്കുക, ഇതാണ് അതിൻ്റെ മൂപ്പ് പാകം. അതായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തേങ്ങാ ചട്നിയുടെ കൂടെയാണ് നമ്മൾ സാധാരണയായിട്ട് കഴിക്കുക. എല്ലാവരും ഇന്ന് തന്നെ ഈ വിഭവം ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതൊക്കെ നല്ല ഉറപ്പാണ്. അടുത്ത ദിവസം വേറെ വിഭവമായിട്ട് കാണാം.